ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ ലീഗൽ എയ്ഡ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ലീഗൽ എയ്ഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിയമസേവന അതോറിറ്റി ചെയർമാൻ ജില്ലാ ജഡ്ജിയുമായ നിസാർ അഹമ്മദ് നിർവഹിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, പട്ടികവിഭാഗക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് സൗജന്യ നിയമോപദേശവും നിയമസഹായവും നൽകുന്ന പദ്ധതിയായ ലീഗൽ എയ്ഡ് ക്ലിനിക്കാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ലീഗൽ എയ്ഡ് ക്ലിനിക് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചത്. 3 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള പുരുഷന്മാർക്കും വരുമാന പരിധിയില്ലാതെ മുഴുവൻ സ്ത്രീകൾക്കും പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. ദേശീയതലത്തിൽ 22 സംസ്ഥാനങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൊടിയത്തൂരിലും പദ്ധതി നടപ്പാക്കിയത്. നമ്മുടെ നാട്ടിലെ നിരവധി പരാതികൾ, പ്രശ്നങ്ങൾ, പലവിധം കേസുകൾ, അത് ആവശ്യമുള്ള നിയമസഹായം ആവശ്യമുള്ളത് നമ്മുടെ അഭിഭാഷകരുടെ സഹായത്തോടുകൂടി തികച്ചും സൗജന്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും മറ്റു പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് നിയമസഹായം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 3 ലക്ഷം താഴെ വരുമാനമുള്ള എല്ലാ പുരുഷന്മാർക്കും ഈ ഒരു നിയമസഹായം അഭിഭാഷകരുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ സഹായിക്കും. ഏത് കേസുകളിലും ഏത് ഘട്ടത്തിലും അഭിഭാഷകരുടെ സേവനം സൗജന്യമായി അനുവദിക്കുന്ന പദ്ധതിയാണിത്. ജാമ്യാപേക്ഷ, റിമാൻഡ്, അറസ്റ്റിന് മുമ്പുള്ള ഘട്ടം തുടങ്ങിയവയ്ക്കെല്ലാം നിയമസഹായം ലഭ്യമാവും. പദ്ധതിയുടെ ഭാഗമായി നിയമ വിദ്യാർത്ഥികളുടെ സേവനം പ്രയോജനപ്പെടുത്തി നിയമസഹായ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിക്കുകയും ചെയ്യും. ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് കൊടിയത്തൂർ പഞ്ചായത്തിൽ വരുമ്പോൾ നമുക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളൊക്കെയുണ്ട്. ഹൈക്കോടതിയിൽ ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുണ്ട്. സുപ്രീംകോർട്ടിൽ സുപ്രീംകോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റിയുണ്ട്. നെൽസയുണ്ട്. അപ്പോൾ അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല. അത്തരം ആളുകൾക്ക് ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ വരാനും ഇവിടെ അവൈലബിളായ അഭിഭാഷകൻ്റെ അടുത്ത് നിന്ന് നിയമോപദേശം കിട്ടാനും ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ട് കേസ് നടത്തേണ്ടതുണ്ടെങ്കിൽ സൗജന്യമായിട്ട് അഭിഭാഷകനെ വെച്ചു കൊടുക്കുകയും ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം നിയമസേവന അതോറിറ്റി ചെയർമാനും ജില്ലാ ജഡ്ജിയുമായ നിസാർ അഹമ്മദ് നിർവഹിച്ചു. ഭരണഘടന ഉറപ്പു നൽകിയ മൗലികാവകാശങ്ങൾ അർഹരായവർക്കെത്തിക്കാൻ ലീഗൽ എയ്ഡ് ക്ലിനിക്കിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗജന്യ നിയമസഹായം അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകൽ ഉൾപ്പെടെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. പുതിയ വർഷത്തിൽ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനറൽ കാറ്റഗറിയിൽ വാർഷിക വരുമാനം 3 വർഷം കവിയാത്ത എല്ലാവർക്കും സൗജന്യ വരുമാനത്തിന് അർഹരായിട്ട് മാത്രം അത് അവരുടെ അവകാശമാണ്. പിന്നെ വരുന്ന കാറ്റഗറി മാറി ജയിലിൽ കിടക്കുന്നു, കസ്റ്റഡി കിടക്കുകയാണെങ്കിൽ എത്ര വലിയ ആളായാലും ശരി, ചെറിയാണെങ്കിൽ ശരി, എത്ര വലിയ കുറ്റകൃത്യമായാലും പോലീസ് കസ്റ്റഡിയിലോ അതുപോലെ ഏതെങ്കിലും ഹോമിൽ കസ്റ്റഡിയിലാണ് അവർക്കും സൗജന്യം നമ്മുടെ അവകാശം. പിന്നെ വരുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ കയറ്റം ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ കുട്ടികൾക്കും സൗജന്യ നിയമസഹായം അവകാശമാണ്, ഞങ്ങളുടെ അവതാര്യമല്ല. ഇതുപോലെ തന്നെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾക്കും മനുഷ്യക്കടത്തിനൊക്കെ വിധേയരാകുന്ന വിക്ടിംസ് ആയിട്ട് വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ 18-ലും 19-ലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവർക്കൊക്കെ സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. സബ് ജഡ്ജ് എം പി ഷൈജൽ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം നസർ എസ്റ്റേറ്റ് മുക്ക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാഹുമാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം ടി റിയാസ് ദിവ്യാ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആബിദ, സി ഡി എസ് ചെയർപേഴ്സൺ കെ ആബിദ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.